Hi friends, welcome back to my channel. Assalamu alaikum, namaskaram. Appo nan innoru churakarayda recipe maata anta vannirikkunathu. Appo korchu health problems ullondayirunnu to videos okke ingane vaagi vaagi varunathu. Appo ellarum onnu shamikane. Appo nan chura meene ice vidanakke vechu adinu shesham nannayi kazhugi eduthu adilottu nammude uppu manjal podi garam masala podi vinagiri idakke olichu nannayitte theichu nammal onnu varakkan vendi set cheythu vechu. അതിനുശേഷം ഒരു പാൻ എടുത്തു അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ തപ്പളാൻ ടേസ്റ്റ് ഇനി അതൊക്കെ ഒന്ന് ജസ്റ്റ് വറുത്തെടുത്തു ഒരുപാട് ഇങ്ങനെ മുഴിച്ച് വറുക്കരുത് കേട്ടോ അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വറുത്തെടുത്തു അതിനുശേഷം നമുക്ക് കറിവെക്കാനുള്ള ഐറ്റംസാണ് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതേ സെയിം പാനിൽ നമ്മൾ വറുത്ത് വെച്ച അതേ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് ആദ്യം തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം സൗണ്ട് ഒന്നും ഇപ്പോഴും നന്നായിട്ട് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് തന്നെ വഴറ്റി സവാളയൊക്കെ വഴറ്റിയെടുക്കാം കേട്ടോ അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്താൽ വേഗം തന്നെ സവാള വഴന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ പോരാന്ന് തോന്നിയാൽ കുറച്ച് കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓയിലൊക്കെ ചെയ്യണമെങ്കിൽ ടേസ്റ്റ് മീൻകറിയൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ കോക്കനട്ട് ഓയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ചൂരക്കറിയാണ് നമുക്ക് കേര മീനും അതുപോലെ തന്നെ ഇങ്ങനെ കഷ്ണം ടൈപ്പ് കിട്ടുന്ന ഏത് മീനും ഇതുപോലെ വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വറുത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ മീൻ ഇങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസും വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റി തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലോട്ട് ആവശ്യമായ മറ്റു പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അതിനു മുമ്പ് വലിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത് കറിക്കൊരു പ്രത്യേക സ്മെല്ലും വയറിനൊക്കെ ഒരു പ്രത്യേക ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഫിഷ് മസാല ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഗരം അതുപോലെ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പിന്നെ സാധാ മുളക് പൊടി ഒരു അര സ്പൂൺ എടുത്തിട്ടുള്ളൂ പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്കതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അതിന് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസ് കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഗ്യാസൊക്കെ കുറച്ച് വെച്ചു നമ്മൾ നന്നായിട്ട് പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റി ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തു ഇനി തക്കാളിയൊക്കെ വെന്ത് വരുന്നതിന് വേണ്ടി നമ്മൾ ചൂടുവെള്ളം നമ്മളെപ്പോഴും ചൂടുവെള്ളമാണ് മീൻകറിയിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ രണ്ട് കുഞ്ഞു കടമ്പുളി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടുവെള്ളം നമുക്ക് എടുത്ത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്ത് തക്കാളി വേകുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം ആദ്യം ചേർത്ത് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി നമുക്ക് എത്രയാണോ കറി ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു ഗ്രേവിയാണ് കേട്ടോ ടേസ്റ്റായിട്ട് തോന്നാം അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് കുറച്ചുകൂടി വെള്ളം ചൂടുവെള്ളം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല കുറച്ച് തിക്കായിട്ടിരിക്കണം ഗ്രേവി ഇതൊന്നും കൂടി വറ്റി വരും മീൻ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചൂര മീൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് കുത്തി ഇളക്കണ്ട എന്നാലും വറുത്തതുകൊണ്ട് തന്നെ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയില്ല എന്നാൽ പോലും ഒരുപാട് കുത്തി ഇളക്കരുത് നമ്മൾ നന്നായിട്ട് അത് എല്ലാ മീനും ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വയ്ക്കുക ഇതൊരു 10 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മൾ അടിപൊളി ചൂരക്കറി റെഡിയായി എത്രത്തോളം നിങ്ങൾ ക്യാമറയിൽ ഇതിൻ്റെ കളറ് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നല്ല റെഡ് കളറാണ് വളരെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ നിങ്ങളിതെന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് താങ്ക് യു